ലോക വനിതാ ദിനത്തിൽ കേരളത്തിൽ നിന്നും ഗുജറാത്തിലെത്തിയ വനിതാ ജനപ്രതിനിധികൾക്ക് ഭരണകൂടത്തിന്റെ അധിക്ഷേപം. വനിതാ ദേശീയ സമ്മേളനത്തിനെത്തിയ പ്രതിനിധികളോട് ശിരോവസ്ത്രം അഴിച്ചു മാറ്റാൻ ആവശ്യപ്പെട്ടതിൽ പ്രതിഷേധം ശക്തമാകുന്നു. ലോക വനിതാ ദിനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത ദേശീയ സമ്മേളന വേദിയിലാണ് സംഭവം. വനിതാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കേരളത്തിൽ നിന്നുമെത്തിയ മൂന്ന് വനിതാ പഞ്ചായത്ത് അധ്യക്ഷരുടെ ശിരോവസ്ത്രം അഴിച്ചു വെക്കാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടു. വയനാട് ജില്ലയിലെ മുപ്പൈനാട് പഞ്ചായത്ത് അധ്യക്ഷ ഷെഹർബാൻ സൈദലവി, കാസർഗോഡ് ജില്ലയിലെ ചെങ്കള പഞ്ചായത്ത് അധ്യക്ഷ ഷാഹിന സലീം, തൃക്കരിപ്പൂർ പഞ്ചായത്ത് അധ്യക്ഷ വി പി ഫൗസിയ തുടങ്ങിയവർക്കാണ് വനിതാ ദിനത്തിൽ തന്നെ ഇത്തരമൊരു അധിക്ഷേപം നേരിടേണ്ടി വന്നത്. പ്രധാനമന്ത്രിയുടെ ചടങ്ങിൽ കറുത്ത ശിരോവസ്ത്രം ധരിക്കാൻ പാടില്ലെന്നായിരുന്നു ന്യായം. സംഭവത്തിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്തൊട്ടാകെ വ്യാപക പ്രതിഷേധം സംഘടിപ്പിച്ചു. മതേതരത്വ രാജ്യത്ത് വിശ്വാസാചാരങ്ങൾ അനുഷ്ഠിക്കുന്ന വസ്ത്രങ്ങൾ അഴിച്ചു വെക്കാൻ ആവശ്യപ്പെട്ടത് തികച്ചും അപഹാസ്യമാണെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എ ജി സി ബഷീർ പറഞ്ഞു. കാസർഗോഡ് ജില്ലക്കാരായ ചെങ്കള പഞ്ചായത്ത് പ്രസിഡന്റോടും തൃക്കരിപ്പൂർ പ്രസിഡന്റിനോടും ശിരോവസ്ത്രം അതുപോലെ തട്ടവും തലയിലെ തട്ടവും മാറ്റിയാൽ മാത്രമേ ഹാളിനകത്ത് കയറാൻ പറ്റുള്ളൂ എന്ന് വാശി പിടിച്ചപ്പോൾ സ്വാഭാവികമായും ഇവർ പ്രതികരിച്ചു. ഞങ്ങളുടെ വിശ്വാസാചാരം അനുസരിച്ചുള്ള ഈ വസ്ത്രം മാറ്റിക്കൊണ്ട് അകത്ത് കയറുന്ന പ്രശ്നമേ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഇവരോട് പറഞ്ഞത്, നിങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റുമാരോട് കൂടെ വന്ന മറ്റ് സഹായികളുണ്ട്, അവർക്കിരിക്കാൻ പറ്റിയ ബാൽക്കണിയിൽ പോയി ഇരിക്കാം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ബാൽക്കണിയിൽ ഇരിക്കാനല്ല ഞങ്ങൾ വന്നത്, ഞങ്ങൾ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ക്ഷണിച്ചിട്ടാണ് വന്നത്, അതുകൊണ്ട് ഞങ്ങൾ അപമാനിക്കലാണ് എന്ന് പറഞ്ഞിട്ടാണ് അവർ പ്രതിഷേധിച്ചത്. കേരളത്തിലെ 117 പ്രസിഡന്റുമാരും ഒരേ മനസ്സോട് കൂട്ടി പ്രതിഷേധം ഉയർത്തിയപ്പോഴാണ് ഏതാണ്ട് ഒരു മണിക്കൂറിന് ശേഷം അവർ ഹാളിനകത്ത് പ്രവേശിപ്പിച്ചത്. ഇത് ഒരു തരത്തിൽ ഒരു ഫാസിസമാണ്, ഒരു ധാർഷ്ട്യമാണ് കാണിച്ചിട്ടുള്ളത്. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് മതേതര ജനാധിപത്യ രാജ്യമായി ഈ രാജ്യത്തിനകത്ത് എല്ലാ വിശ്വാസാചാരങ്ങൾക്കും അനുസരിച്ച് ജീവിക്കാൻ അധികാരമുള്ള ഈ രാജ്യത്തിനകത്താണ് വിശ്വാസാചാരം അനുസരിച്ചുള്ള വസ്ത്രം ഉപേക്ഷിക്കണം എന്ന് നിർബന്ധം പിടിക്കുന്നത്. ഇത് ജനപ്രതിനിധികളോട് കാട്ടിയ ഏറ്റവും ക്രൂരമായ ഒരു അവഗണനയും അപഹാസ്യവുമാണ്. സംഭവത്തിൽ പ്രതിഷേധിച്ച് കാസർഗോഡ് ടൗണിൽ മുസ്ലിം ലീഗ് പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ എ കെ എം അഷറഫ്, മുഹമ്മദ് കുഞ്ഞി ചായൻ്റെടി, നഗരസഭാ ചെയർപേഴ്സൺ ബി ഫാത്തിമ ഇബ്രാഹിം, വൈസ് ചെയർമാൻ എൽ എ മെഹമ്മദ് ഹാജി, പഞ്ചായത്ത് അധ്യക്ഷരായ എ എ ജലീൽ, കെ എ മുഹമ്മദ് അലി, കല്ലട്ടർ അബ്ദുൽ ഖാദർ, എ അബ്ദുൾ റഹ്മാൻ തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി.